നെക്സ്റ്റ് ഫൈലമാണ് ഫൈലം ആർത്രോപോഡ, ആനിമൽ കിങ്ഡത്തിലെ നെക്സ്റ്റ് ഫൈലം. ആർത്രോപോഡ അവരുടെ ആ പേരിൽ തന്നെയുണ്ട്, അവരുടെ ഒരു മേജർ ക്യാരക്ടർ. ആർത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റഡ് ആണ്. പോഡ എന്ന് പറഞ്ഞാൽ അപ്പൻഡേജസ്. അപ്പൻഡേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ്, ലോക്കോമോഷൻ, അതിന് സഹായിക്കുന്ന ഓർഗൻസിനെ പറയുന്ന പേരാണ് അപ്പൻഡേജസ്. അപ്പോൾ ആർത്രോപോഡ മീൻസ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. അപ്പൻഡേജസ് ആർ ജോയിൻറ്റഡ്. ദർ ആർ മോർ ദൻ, പിന്നെ അതുപോലെ ആർത്രോപോഡയാണ് ഏറ്റവും സക്സസ്ഫുൾ ഫൈലം, ഏറ്റവും ലാർജസ്റ്റ് ഫൈലമാണ്. സക്സസ്ഫുൾ ഫൈലമാണ്, അതായത് വളരെയധികം കൂടുതൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഉള്ള ഏറ്റവും വലിയ ഫൈലമാണ്. ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലമാണ് ഏത്? ആർത്രോപോഡ. നോക്കിയാൽ എത്ര സ്പീഷീസ് ആണ്? 10 lakhs ഓഫ് സ്പീഷീസ്. 10 lakhs ഓഫ് ഓർഗാനിസംസ് എന്നല്ല പറയുന്നത്, 10 lakhs ഓഫ് എക്സിസ്റ്റിംഗ് സ്പീഷീസ് ഉണ്ട് ഇതിൽ. ദ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. ബൈലാറ്ററി സിമെട്രിക്കൽ നമ്മൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ദ ആർ ബോഡി ഈസ് ഡിവൈസിബിൾ ഇൻ ടു 2 equal halves ത്രൂ ദ സെൻട്രൽ ആക്സിസ്. സെൻട്രൽ ആക്സിസ് കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി 2 equal halves ആയിട്ട് നമുക്ക് കിട്ടും. ഓൾസോ ദ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്. ട്രിപ്ലോബ്ലാസ്റ്റിക് മീൻസ് ദ ഹാവ് 3 germ layers, എക്ടോഡം, എൻഡോഡം ആൻഡ് മീസോഡം. And they are coelomates. That is, there is a true coelom. The Ashelminthes ilayirunnu nammal kandathu edha oru false coelom, pseudo coelom nu parayunnu. Adu kayinju pinne coelomates, annelida coelomates, adu kayinjittu varuna arthropoda. Next phylum arthropoda. Nokki appo higher family ilekku varundorum bilaterally symmetry, triploblastic, coelomate. Ee moonu characterum kaanan kazhiyum. Pinne exceptions undu. എന്നാലും ജനറലി ഫൈലം ഹയർ ആവും തോറും ഈ ക്യാരക്ടറും അഡ്വാൻസ് ചെയ്താണ് വരുന്നത്. അതായത് ഇനി മിക്കവാറും ബൈലാറ്ററലി സിമെട്രി ആയിരിക്കും കാണിക്കുന്നത്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും, സീലോമേറ്റ്സ് ആയിരിക്കും. അതുപോലെ അവർ ഹാബിറ്ററ്റ്, കാരണം അവർ എവിടെയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ആനലിറ്റ്സൊക്കെ ആനലിറ്റ്സ് നമുക്ക് അക്വാട്ടിക്, അങ്ങനെ ചിലത് ടെറസ്ട്രിയൽ ഉണ്ട്, ചിലത് അക്വാട്ടിക് ഉണ്ട്, ചിലത് മറൈൻ ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ഫൈലത്തിൻ്റെയും ഹാബിറ്റാറ്റ് പഠിച്ചു. ഇവർ കോസ്മോപോളിറ്റൻ ആണ്. ആർത്രോപോഡയിലെന്ന് പറയുന്ന, ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലെ മെമ്പേഴ്സിന് നമുക്ക് എല്ലായിടത്തും കോസ്മോപോളിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ, എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ഫൈലമാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. ഏറ്റവും ലാർജസ്റ്റ് ഫൈലവുമാണ്. ഓക്കെ, ഇതിൽ കുറേണൊക്കെ കാണാം നമുക്ക്. ക്രാബ്, സ്പൈഡർ, ലിമുലസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓർഗാനിസത്തിനെ ഇതിന് കാണാം. ഏറ്റവും ലാർജസ്റ്റ് ഫൈലമാണ്. നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം, ബോഡി ഈസ് ഡിവൈസിബിൾ ഇൻഡിവിസിബിൾ ഇൻ ടു ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. ദേ ഡയഗ്രാം നോക്കി കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ. ഇതാ ഹെഡിലാണ് എന്തുള്ളത്, അപ്പൻഡേജസ് ഒക്കെ ഉണ്ട്. അതായത് ധാരാളം സെൻസറി അപ്പൻഡേജസ് ഉണ്ട്. ആൻറ്റിന്ന, കാണില്ലേ നീളത്തിൽ കിടക്കുന്ന ആൻറ്റിന്ന, അതുപോലെ തന്നെ ഒമറ്റീഡിയ. ഒമറ്റീഡിയ എന്ന് പറഞ്ഞാൽ അവരുടെ കോമ്പൗണ്ട് ഐ. കോമ്പൗണ്ട് ഐയിലെ ഓരോ ഐക്കും പറയുന്ന പേരാണ് ഒമറ്റീഡിയ. അപ്പോൾ അതായത് കോമ്പൗണ്ട് ഐ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ മൗത്ത് പാർട്സ് ഉണ്ട്, ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള, കണ്ടോ, മൗത്ത് പാർട്സ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ പിയേഴ്സർ എന്ന് പറഞ്ഞാൽ ക്ലാസ്പിങ്ങിന് വേണ്ടി, പിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ കുറേ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് ഇമ്മീഡിയറ്റ് കോണ്ടാക്റ്റ് വേണ്ട രീതിയിലുള്ള അപ്പൻഡേജസ് മുഴുവൻ സെഫാലിക് റീജിയനിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സെഫാലൈസേഷൻ എന്ന് പറയാം. അതായത് ഒരു ഓർഗാനിസം മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് എൻകൗണ്ടർ വരുന്നത് അവരുടെ ഹെഡ് റീജിയനിലാണ്. അപ്പോൾ ഹെഡ് റീജിയനിലായിരിക്കും ഈ പറഞ്ഞ പോലെ സെൻസറി അപ്പൻഡേജസൊക്കെ ധാരാളമായിട്ട് കാണുക. ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഹെഡ്, ദ ഹെഡ് കാണാം, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. ഈ ഹെഡിനെയും തൊറാക്സിനെയും കൂടെ കൂടി നമ്മൾ ഒരുമിച്ച് പേര് പറയുന്നതാണ് സെഫാലോ തൊറാക്സ്. സെഫാലോ തൊറാക്സ്, സെഫാലിക് റീജിയൻ മീൻസ് ഹെഡ് റീജിയൻ ആണ്. ഓക്കെ, ദെൻ ഹെഡ് ആൻഡ് തൊറാക്സ് ഹസ് ഫ്യൂസ് ടു ഫോം സെഫാലോ തൊറാക്സ്. ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആർ മോഡിഫൈഡ് ടു ഫോം ആൻറ്റിന്നെ. ആൻറ്റിന്നെ ആവാം, മൗത്ത് പാർട്സ് ആവാം, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതൊക്കെ ആയിട്ട് മോഡിഫൈ ചെയ്ത ജോയിൻറ്റഡ് അപ്പൻഡേജസ് കാണാം. അതുപോലെ വാക്കിംഗ് ലെഗ്സ് കാണണ്ടോ, വാക്കിംഗ് ലെഗ്സ്, മൗത്ത് പാർട്സ്, ആൻറ്റിന്ന, പിയേഴ്സർ, അങ്ങനത്തെ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ് ആർത്രോപോഡയിൽ കാണുക. നെക്സ്റ്റ്, ദേ ഷോ എ പ്രോപ്പർട്ടി ഓഫ് മോൾട്ടിങ്. അതായത് ഈ ആർത്രോപോഡയ്ക്ക്
നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, ഒരു എക്സോസ്കെലിറ്റൺ ഉണ്ട്. അവരുടെ ബോഡിയുടെ ഔട്ട് സൈഡ് മിക്കവാറും കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടുള്ള എക്സോസ്കെലിറ്റൺ ഹാർഡായിരിക്കും അല്ലേ. ഇപ്പോൾ ക്രാബ് ഒക്കെ ആലോചിച്ച് നോക്കിയേ, അവർക്കൊക്കെ എക്സോസ്കെലിറ്റൺ ഉണ്ടാവും, പുറമേയുള്ള സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. അതിനാണ് എക്സോസ്കെലിറ്റൺ, എക്സോ എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡാണ്, എക്സോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും കൈറ്റിനസ് ആയിട്ടുള്ള എക്സോസ്കെലിറ്റൺ ആയിരിക്കും കാണുക. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മോൾട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവരവരുടെ എക്സോസ്കെലിറ്റൺ ഷെഡ് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എഗ് ഡൈസിസ്. അതിനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എഗ് ഡൈസോൺ. മനസ്സിലായോ? എഗ് ഡൈസിസ് എന്ന് പറയുന്നതാണ് എന്ത് പ്രോപ്പർട്ടി, എന്ത് ഏത് പ്രോപ്പർട്ടി, അവരുടെ എക്സോസ്കെലിറ്റൺ അവർ ഷെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഇപ്പം പാമ്പ് പടം പൊഴിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ പാമ്പെന്ന് പറഞ്ഞാൽ ഹെയർ ഫൈലാണ്, ടെറപ്റ്റീലിയാണ്, വേർട്ടിബ്രേറ്റ് ആണ്, നമ്മൾ പറയുന്ന ഇൻവേർട്ടിബ്രേറ്റ് ആണ്. എന്നാലും അവർക്ക് അവരുടെ ആ എക്സോസ്കെലിറ്റൺ ഷെഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അവർ കാണിക്കുന്നുണ്ട്, വിച്ച് ഇസ് നോൺ ആസ് എഗ് ഡൈസിസ്. ആൻഡ് ഇറ്റ് അതിനെ സഹായിക്കുന്ന ഹോർമോണാണ് എഗ് ഡൈസോൺ. ദെൻ ദേർസ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് കംപ്ലീറ്റ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനു മുമ്പ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദേർ ഷുഡ് ബി എ മൗത്ത് ആൻഡ് എയ്നസ്. കണ്ടോ, ഇവിടെയാണ് ഒരു എയ്നസും ഉണ്ട്, ഇവിടെ ഒരു മൗത്തും ഉണ്ട്. അപ്പം മൗത്തും എയ്നസും, അതായത് ടു സെപ്പറേറ്റ് ഓപ്പണിങ്സ് ഉള്ള മൗത്ത് പാർട്സിനാണ് എന്ത് പറയുക നമ്മൾ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ടാവും, ഒരു അറ്റത്ത് മൗത്തും ഒരറ്റത്ത് എയ്നസ്. ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ട്യൂബ് വിതിൻ ദ ട്യൂബ് ബോഡി പ്ലാൻ ആണ്. അതായത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരു ട്യൂബ് പോലെ, അവരുടെ ബോഡി ഒരു ട്യൂബ് പോലെ. അപ്പോൾ അതാണ് ട്യൂബ് വിതിൻ ദ ട്യൂബ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കുറേ ഫൈലം, ഇപ്പോൾ സിലിണ്ടറേറ്റൊക്കെ ആണെങ്കിൽ അത് ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ ആയിരുന്നു. അതായത് ഒരു സിംഗിൾ ഓപ്പണിങ്ങേ ഉള്ളൂ, അത് ഉള്ളിലേക്ക് ഇജഷന് വേണ്ടിയിട്ടും പുറത്തേക്ക് ഔട്ട് സൈഡിലേക്ക് എക്സ്ക്രീഷന് വേണ്ടിയിട്ട് വെക്കാനുള്ള കൂടി ഒരു സിംഗിൾ ഓപ്പണിംഗ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ട്യൂബ് വിതിൻ ദ ട്യൂബ് എന്ന് പറയും. അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്യൂബുലർ സ്ട്രക്ചർ ഉണ്ട്, സെപ്പറേറ്റ് ഓപ്പണിങ്സും ഉണ്ട്. പിന്നെ ഹെഡ് അപ്പൻഡേജസ് ഫോം മൗത്ത് പാർട്സ് വിത്ത് ലാറ്ററൽ ജോസ് ഫോർ ച്യൂയിങ് ഓർ സക്കിങ്. അതായത് മൗത്ത് പാർട്സ് പല തരത്തിലുണ്ട്. മൗത്ത് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ മൗത്ത് റീജിയനിലെ ആ റീജിയന് ഉള്ള അപ്പൻഡേജസ് ആണ്. അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ മിക്കവാറും അത് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്പൻഡേജസ് ആണ്. അപ്പോൾ ആ അപ്പൻഡേജസ് പല രീതിയിൽ ഉണ്ട്. അതായത് ഓരോ ടൈപ്പ് ഇൻസെക്റ്റും, എല്ലാ ഇൻസെക്റ്റിനും ഒരേ മോഡ് ഓഫ് ഫീഡിങ് അല്ല, അവരുടെ ഫുഡൊന്നും ഒരേ ഫുഡല്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ മൊസ്കിറ്റോ ആണെങ്കിൽ മൊസ്കിറ്റോ എന്താ, മൊസ്കിറ്റോ മെയിൽ മൊസ്കിറ്റോ പ്ലാന്റ് ജ്യൂസ് ആണ് കഴിക്കുന്നത്, അതാണ് അവരുടെ ഫുഡ്. ഫീമെയിൽ മൊസ്കിറ്റോ ആണെങ്കിലോ, ഫീമെയിൽ മൊസ്കിറ്റോയുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡാണ്. അപ്പോൾ എന്തായാലും ഒരു ഫ്ലൂയിഡ് ഫോം ഓഫ് ഫുഡാണ് അവർ കഴിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒരു ഫ്ലൂയിഡ് ഫോം ഓഫ് ഫുഡ് നമ്മൾ എങ്ങനെയാണ് കഴിക്കുക, ഒരു ജ്യൂസൊക്കെ നമ്മൾ എങ്ങനെ കുടിക്കുക, ആ ഗ്ലാസ് കൊണ്ട് കുടിക്കും, അതല്ലെങ്കിൽ നമ്മൾ സ്ട്രോ ഇട്ട് അല്ലേ, അതിന് സഹായിക്കുന്ന മൗത്ത് പാർട്ടാണ് ആർക്കുള്ളത്, മൊസ്കിറ്റോയ്ക്കുള്ളത്. പലതരം മൗത്ത് പാർട്സ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ കോക്രോച്ചിനൊക്കെ ആണെങ്കിൽ സോളിഡ് ഫുഡാണ്, അപ്പോൾ അവർക്ക് ച്യൂ ചെയ്യണം അല്ലേ, കടിക്കണം. അപ്പോൾ അവർക്ക് ച്യൂയിങ്, ബൈറ്റിങ് ആൻഡ് ച്യൂയിങ്, കടിക്കുക ചവയ്ക്കുക, ബൈറ്റിങ് ആൻഡ് ച്യൂയിങ് മൗത്ത് പാർട്സാണ്. മൊസ്കിറ്റോ ആണെങ്കിൽ പിയേഴ്സിങ് ആൻഡ് സക്കിങ്. മൊസ്കിറ്റോ എന്താ ചെയ്യുക, അവരുടെ മൗത്ത് പാർട്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പിയേഴ്സ് ചെയ്യും, അതല്ലേ നമുക്ക് കൊതു കടിയായിട്ടാണ് അനുഭവപ്പെടുന്നത്. ആൻഡ് സക്കിങ്, എന്നിട്ട് നമ്മുടെ ബ്ലഡ് സക്കിയും, പ്ലാന്റിൻ്റെ ആണെങ്കിൽ പ്ലാന്റ് ജ്യൂസ് സക്കിയും. അവർക്ക് പിയേഴ്സിങ് ആൻഡ് സക്കിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സാണ്. അപ്പോൾ ആ ഓരോ മോഡ് ഓഫ് ഫീഡിങ്ങിനനുസരിച്ച് അവരുടെ മൗത്ത് പാർട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കിയാൽ ഒരു മൗത്ത് ഉണ്ട്, അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. കണ്ടോ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്, അതാണ് ഓർഗൻ സിസ്റ്റം എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ കംപ്ലീറ്റ് ആണ്. ഒരു ക്രോപ്പ് ഉണ്ട്, ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഫുഡിനെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് സി കെ, ഇവിടെ ഹെപ്പാറ്റിക് സി കെ ഒക്കെ ഉണ്ട്. അത് ഡൈജസ്റ്റീവ് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈം വേണം, രാസാഗ്നികൾ കേട്ടില്ലേ. അപ്പോൾ ആ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന സി കെ, ഗ്യാസ്ട്രിക് സി കെ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സി കെ ഒക്കെ. അവർ ഡൈജഷന് സഹായിക്കും. പിന്നെ പുറത്തേക്ക് വരുന്ന ഇൻ്റസ്റ്റൈൻ വരും, പുറത്തേക്ക് എയ്നസ് വഴി പുറത്തേക്ക് പോകും. അതാണ് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ദെൻ റെസ്പിറേഷൻ, ഞാൻ പറഞ്ഞു ഇൻസെക്ട്സ്
ആർത്രപോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഫൈലമാണ്. അതിൽ ധാരാളം ഓർഗാനിസം ഉണ്ട്. അതിൽ മേജർ രണ്ട് ക്ലാസ്സാണ്, ക്ലാസ് ഇൻസെക്റ്റ ആൻഡ് ക്രസ്റ്റേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഇൻസെക്ട്സ് എല്ലാം വരുന്നത് ക്ലാസ് ഇൻസെക്റ്റയിലാണ്. അപ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ സിസ്റ്റമൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും ജനറലൈസ് ചെയ്ത് ഒരേ സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വേരിയേഷൻ പല ഓർഗാനിസത്തിലുണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ റെസ്പിറേഷൻ പറയുകയാണെങ്കിൽ, റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, അതായത് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുക, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുക, സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കാൻ നമ്മുടെ ആർത്രപ്പോഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കാനിസം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് ഉണ്ട്. ഓരോ ഓർഗാനിസിനും വ്യത്യാസമായിരിക്കും. ട്രക്കിയൽ മോഡ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട് ഇൻസെക്ട്സിലൊക്കെ. ഇപ്പോൾ കോക്രോച്ചിലൊക്കെ എടുത്താൽ ട്രക്കിയൽ മോഡ് ഓഫ് റെസ്പിറേഷനാണ്. അതുപോലെ സെൻറ്റിപ്പീഡ്, മില്ലിപ്പീഡ്, പെരിപാറ്റസ്, അതിലൊക്കെ എന്താണുള്ളത്, ട്രക്കിയൽ മോഡ് ഓഫ് റെസ്പിറേഷനാണുള്ളത്. ഇനി നിങ്ങൾക്ക് കാണാമതിൽ ഇതാണ് ട്രക്കിയൽ മോഡ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രക്കിയൽ സിസ്റ്റം ആയിട്ട് കാണും. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രക്കിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഈ പുറത്ത് ശരീരത്തിൻ്റെ പുറത്തേക്ക് ഓപ്പൺ ചെയ്യും, ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്യുന്ന ഒരു പോർ ലൈക്ക് സ്പോർ ആണ്, പോർ ഹോൾ ഓപ്പണിംഗ് ആണ്. അതിനെ സ്പൈറക്കിൾസ് എന്ന് പറയുന്നു, സ്പൈറക്കിൾസ്. അപ്പോൾ അതിൽ കൂടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കും. അത് ഒരു മോഡ് ഓഫ് റെസ്പിറേഷൻ. ദെൻ വേറെ അതാണ് ട്രക്കിയൽ മോഡ് ഓഫ് ട്രക്കിയൽ സിസ്റ്റമാണ്. വേറൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസെക്ട്സിൽ കാണാം, സെൻറ്റിപ്പീഡിൽ, മില്ലിപ്പീഡിൽ, അട്ടാപ്പഴുതാര അതിലൊക്കെ, ആൻഡ് പെരിപാറ്റസ്. പിന്നെ ഗിൽസ് ഇൻ ക്രസ്റ്റേഷ്യൻസ്, ക്രസ്റ്റേഷ്യൻസിൽ ഗിൽസാണ് കണ്ടോ, ഈ ബ്ലൂ കളർ സ്ട്രക്ചർ ഇതിനെയാണ് ഗിൽസ് എന്ന് പറയാം. ഇത് ക്രസ്റ്റേഷ്യൻസാണ്, അതാണ് ഗിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബുക്ക് ലങ്സ് ഇൻ സ്കോർപ്പിയോൺസ്, സ്പൈഡേഴ്സ് എക്സ്ട്രാ. ഈ കാണുന്ന സ്കോർപ്പിയോൺ, സ്പൈഡർ എന്നൊക്കെ പറയുന്നത് അതിൽ ബുക്ക് ലങ്സ് ആണ്. നോക്കിയാൽ ബുക്കിൻ്റെ പേജ് പോലെ ഇരിക്കുന്നില്ലേ, ഇത് ഈ സ്ട്രക്ചർ കണ്ടുകഴിഞ്ഞാൽ ഇതാണ് ബുക്ക് ലങ്സ് എന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെ ബുക്കിൻ്റെ പേജ് അടുക്കി വെച്ചിരുന്ന പോലെ ഇല്ലേ, അതുകൊണ്ടാണ് ഇതിനെ ബുക്ക് ലങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ഫ്ലോ അതിൽ കൂടെ നടക്കും, അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ റെസ്പിറേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി ഓർഗൻസ് ആണുള്ളത്? മൂന്ന് തരം റെസ്പിറേറ്ററി ഓർഗൻ്റെ കാര്യം പറയുന്നുണ്ട്. ഗിൽസ് ഇൻ ക്രസ്റ്റേഷ്യൻസ്, ബുക്ക് ലങ്സ് ഇൻ കേസ് ഓഫ് സ്കോർപ്പിയോൺസ് ആൻഡ് സ്പൈഡർ, ഓൾസോ ട്രക്കിയൽ മോഡ് ഓഫ് റെസ്പിറേഷൻ ഇൻ കേസ് ഓഫ് ഇൻസെക്ട്സ്, സെൻറ്റിപ്പീഡ്, മില്ലിപ്പീഡ്, പെരിപാറ്റസ് എക്സെട്രാ. ഇതിൽ ഈ പെരിപാറ്റസ് എന്ന് പറഞ്ഞ ആളില്ലേ, അതൊരു എന്താ പറയുക, അനലിഡയുടെയും ആർത്രപ്പോഡയുടെയും ഇടയ്ക്കുള്ള ഒരു കണക്റ്റിംഗ് ലിങ്കാണ്. അനലിഡ കഴിഞ്ഞ് ആർത്രപ്പോഡ വരികയല്ലേ. അപ്പോൾ ആ അതായത് എവല്യൂഷണറി ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. അനലിഡയേക്കാൾ കുറച്ചും കൂടി എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായ ആൾക്കാരാണ് ആർത്രപ്പോഡ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കണക്റ്റിംഗ് ലിങ്കാണ് ഈ പെരിപാറ്റസ് എന്ന് പറഞ്ഞ ഓർഗാനിസം. നിങ്ങൾ ടെക്സ്റ്റിൽ ഇല്ല, ഞാൻ എക്സ്ട്രാ പറയുന്നേ ഉള്ളൂ. പെരിപാറ്റസ്, അനലിഡ ആൻഡ് ആർത്രപ്പോഡ്. ദെൻ അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം നോക്കിയാൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. വാട്ട് ഇസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ വ്യത്യാസം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം മീൻസ് ബ്ലഡ് ഫ്ലോസ് ത്രൂ ബോഡി ക്യാവിറ്റി, ദാറ്റ് ഇസ് ബ്ലഡ് ഡസ് നോട്ട് ഫ്ലോസ് ത്രൂ എനി കൺഫൈൻഡ് ബ്ലഡ് വെസൽ. ഒരു ബ്ലഡ് വെസലിൽ കൂടിയല്ല ഒഴുകുന്നത്. ഇപ്പം നമുക്കാണെങ്കിൽ ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദർ. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ആർത്രപോഡ സർക്കുലേഷൻ ഇസ് ഓപ്പൺ, ദറ്റ് ഇസ് ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ബോഡി ക്യാവിറ്റി. അങ്ങനത്തെ ബോഡി ക്യാവിറ്റി, ബ്ലഡ് ഒഴുകുന്ന ബോഡി ക്യാവിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹീമോസീൽ. ഹീമോസീൽ ക്യാവിറ്റി പ്രസൻറ്റ് അറൌണ്ട് ദ വിസറൽ ഓർഗൻസ് ആൻഡ് ദാറ്റ് ഇസ് ഫിൽഡ് വിത്ത് ബ്ലഡ്. അതായത് ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ബ്ലഡിൽ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. നമ്മുടെ കേസിൽ അങ്ങനെയല്ലോ. നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ബ്ലഡ് ഒഴുകുന്നത് ഫൈനായിട്ടുള്ള ക്യാപ്പിലറീസ് വരെയുണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒരിക്കലും ബ്ലഡിൽ ഇങ്ങനെ എന്താ പറയുക, തുള്ളിക്കളിച്ച് നടക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അവരുടെ കേസിൽ ആ ഹീമോലിംഫ് എന്ന് പറയും, ഹീമോസീലിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് ഹീമോലിംഫ്, ഹീമോലിംഫിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പോലെയാണ് അവരുടെ വിസറൽ ഓർഗൻസ്. വിസറൽ മീൻസ് ഇൻറ്റേർണൽ ഓർഗൻസ്. എന്താ നോക്കി, ഹീമോലിംഫ് കാണിക്കുന്നുണ്ട്, ഒരു ഹാർട്ട് ഉണ്ട്, ഒരു ഹാർട്ട്, ഹീമോലിംഫ്. ഈ കാണിക്കുന്ന സറൗണ്ടിങ് ആയിട്ടുള്ള, അതായത് ഇതാണ് അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത് പുറമെയാണ്, അതായത് സിസ്റ്റത്തിൻ്റെ പുറത്ത്. അപ്പോൾ ഹീമോലിംഫ് സറൗണ്ടിങ് ദ
സറൗണ്ടിങ് ആ ഹാർട്ടിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഹീമോലിംഫ ആണുള്ളത്. നോക്കിയ ട്യൂബുലർ ഹാർട്ടുമാണ്, അവരുടെ ഹാർട്ട് ട്യൂബുലറാണ്, ഡോസലാണ്, ട്യൂബുലറാണ്, ഡോസൽ സൈഡിലല്ലേ ഇരിക്കുന്നത്, മോൾ സൈഡിലല്ലേ ഇരിക്കുന്നത്, ഡോസലാണ്, ട്യൂബുലർ ഹാർട്ടുമാണ്. ഹീമോലിംഫ് എന്ന് പറഞ്ഞാൽ ഹീമോലിംഫിലാണ് എന്ത് ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഇങ്ങനെ സിറ്റുവേറ്റ് ചെയ്യുന്നത്. പിന്നെ റെസ്പിറേറ്ററി പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ടൊരു പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് നമ്മൾ പറയുന്നത്, ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഹീമോസയാനിൻ. ഹീമോസയാനിൻ, ഹീമോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡ് ആണ്, ഹീം അത് ബ്ലഡ് റിലേറ്റഡ് ആണ്. ഹീമോസയാനിൻ എന്ന് പറയുന്നതാണ് ഈ ക്രസ്റ്റേഷ്യൻസിലെ ഒരു റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്. ക്രസ്റ്റേഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഞണ്ടൊക്കെ വരുന്ന ഗ്രൂപ്പ്, അതിലെ റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ് ഹീമോസയാനിൻ. ഇങ്ങനത്തെ പ്രത്യേകം പേരുകളൊക്കെ ഓർത്തിരിക്കണം. നെക്സ്റ്റ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓർഗാൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി എക്സ്ക്രീറ്ററി സിസ്റ്റം പല തരത്തിലുണ്ട്. മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഗ്രീൻ ഗ്ലാൻസ്, ആൻറ്റിനറി ഗ്ലാൻസ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട് അല്ലേ. ഇത് ഗ്രീൻ ഗ്ലാൻഡാണ്, ക്രേഫിഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന അതിലെ ഗ്രീൻ ഗ്ലാൻഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കി ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്, ഇതാണ് ഗ്രീൻ ഗ്ലാൻഡ്. ഇത് ഇവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. ഇനി മാൽപീജിയൻ ട്യൂബ്യൂളും കാണാം. ഇപ്പോൾ കോക്രോച്ചിലൊക്കെ ആണെങ്കിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആയിരിക്കും എക്സ്ക്രീറ്ററി വേസ്റ്റ്. അതുപോലെ ചില കേസിൽ ഗ്രീൻ ഗ്ലാൻസ്, ചില കേസിൽ ആൻറ്റിനറി ഗ്ലാൻസ്. ദാ ഇത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഒക്കെ കാണിക്കുന്നതാണ്. ദാ ഈ കാണിക്കുന്നതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഈ കാണിക്കുന്ന പച്ച ട്യൂബ് പോലത്തെ സാധനം കണ്ടോ, ഇതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം, ആ സിസ്റ്റം ത്തിനോട് ചേർന്നാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ കാണുക. അപ്പോൾ മാൽപീജിയൻ ട്യൂബിൾ എങ്ങനെയാണ് ആ ബോഡി ക്യാവിറ്റിയിലേക്ക് ഇമേഴ്സ് ചെയ്താണ് കിടക്കുന്നത്, എന്നിട്ട് അവിടുന്ന് നൈട്രജനസ് വേസ്റ്റ് ഈ മാൽപീജിയൻ ട്യൂബിൽ കൂടി ഇൻറ്റസ്റ്റൈനിൻ്റെ ഉള്ളിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടും. അത് ഹയർ കോൺസെൻട്രേഷനുള്ള സ്ഥലത്ത് നിന്ന് ചെറിയ കോൺസെൻട്രേഷനുള്ള സ്ഥലത്തേക്ക് മാൽപീജിയൻ ട്യൂബ്യൂൾ വഴി പോരും. അപ്പോൾ ആ യൂറിക് ആസിഡായിട്ടാണ് എന്നിട്ട് ഈ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുക. അതായത് യൂറിക്കോട്ടിലിക്കാണ്, യൂറിക് ആസിഡിൻ്റെ രൂപത്തിൽ ഈ വേസ്റ്റിനെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്താ പറയുക അബ്സോർബ് ചെയ്ത വേസ്റ്റിനെ എനസ് വഴി പുറത്തേക്ക് കളയും. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്. പിന്നെ അവരുടെ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം വെൻട്രലാണ്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് വെൻട്രൽ എന്താണ്, ഡോസൽ എന്താണ്. വെൻട്രൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും, ഡോസൽ എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് ഭാഗം മുഴുവൻ, അതാണ് ഡോസൽ. അപ്പോൾ ആർത്രോപോഡയുടെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെൻട്രലി പ്ലേസ്ഡ് ആണ്, വെൻട്രൽ ഈ സൈഡിലാണ് കാണുന്നത്. ഒരു നെർവ് റിംഗ് ഉണ്ട്, ഫോളോഡ് ബൈ എ ഡബിൾ വെൻട്രൽ നെർവ് കോഡ് വിച്ച് ഇസ് ഗാംഗ്ലിയോണേറ്റഡ്. ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് നെർവ്സിന് പറയുന്ന പേരാണ് ഗാംഗ്ലിയോൺ. അപ്പോൾ ഒരു നെർവ് റിംഗ് ഉണ്ട്, അതിനെ ഫോളോ ചെയ്ത് ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഉണ്ട്, അതിൽ നിന്ന് ധാരാളം ഗാംഗ്ലിയോൺ പോകുന്നുണ്ട്. ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നെർവ്സ്. ഇതേ കാണണ്ടെന്ന് നോക്കുന്നു, ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞു. ഗാംഗ്ലിയോൺ സാധാരണ കാണുന്നത് കുറച്ച് എൻലാർജ്ഡ്, ഈ നെർവ് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഇങ്ങനെ എൻലാർജ്ഡ് പോർഷൻസ് ആയിട്ടാണ് ഈ ഗാംഗ്ലിയോണിനെ ധാരാളം സാധാരണഗതിയിൽ റെപ്രസെൻ്റ് ചെയ്യാറ്. ദെൻ സെൻസ് ഓർഗൻസ് ഇൻക്ലൂഡ് സിമ്പിൾ ഐസ്, കോമ്പൗണ്ട് ഐസ്, ആൻറ്റിനെ എക്സ്ട്രാ. ആൻറ്റിനെ നമ്മൾ പറഞ്ഞു, സെഫാലിക് റീജിയനിലുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് പോലത്തെ ജോയിൻറ്റഡ് ആയിട്ട് കാണുന്ന സ്ട്രക്ചേഴ്സാണ് ആൻറ്റിന. അത് കൂടാണ്ട് ഐസ് ഉണ്ട്, ഐസ് കോമ്പൗണ്ട് ഐ ആവാം അല്ലെങ്കിൽ സിമ്പിൾ ഐ ആവാം. ഈ കോമ്പൗണ്ട് ഐയിലെ ഓരോ സിമ്പിൾ കമ്പോണൻസിനും പറയുന്ന പേരാണ് ഒമറ്റീഡിയ എന്ന് പറഞ്ഞു. ഇതൊരു കോമ്പൗണ്ട് ഐയുടെ സ്ട്രക്ചറാണ്, ഒപ്റ്റിക് നെർവ് കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു കോമ്പൗണ്ട് ഐയാണ്, ഈ പറയുന്നത് ഒപ്റ്റിക് നെർവ് ആണ്. അപ്പോൾ അതിൻ്റെ ആ കോർണിയ ഭാഗം, അതാണ് എൻലാർജ് ചെയ്ത് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ സെക്ഷുവൽ ഡൈമോർഫിസം നന്നായി കാണിക്കുന്നവരാണ്. അതായത് സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസത്തിനെ ഈസിലി ഡിസ്റ്റിങ്ഷ്യബിൾ ആണെങ്കിൽ അതാണ് സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആവാം, അതായത് വിത്തൗട്ട് എ ലാർവൽ ഫോം ഓർ വിത്ത് എ ലാർവൽ ഫോം. ചില സ്പീഷീസിൽ പാർത്തനോജനസിസ് കാണാൻ പറ്റും. നോക്കി ഈ കാണുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഫസ്റ്റ് എന്തായി,
ഇതാ ഒരു ലാർവ ഉണ്ടായി. ലാർവ പതുക്കെ പ്യൂപ്പ ആയിട്ട് മാറി അല്ലേ. പ്യൂപ്പ അങ്ങനെ തന്നെ ഇരുന്നു. എന്നിട്ട് ആ പ്യൂപ്പയിൽ നിന്ന് പതുക്കെ അഡൾട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. കുറച്ച് ദിവസം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. അഡൾട്ട് പുറത്ത് വരാൻ തുടങ്ങി. അവസാനം കംപ്ലീറ്റ്ലി ഫോംഡ് അഡൾട്ട് പുറത്തേക്ക് വന്നു. അതാണ് ഇപ്പോൾ പല സ്റ്റേജസ് ഇല്ലേ. എഗ് ഉണ്ട്, ലാർവ, പ്യൂപ്പ, അഡൾട്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയും. അതായത് ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇൻറ്റർമീഡിയറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് ക്യാൻ ബി സെപ്പറേറ്റഡ്. അതായത് സെക്ഷുവൽ ഡൈമോർഫിസം മെയിൽ ഫീമെയിൽ നമുക്ക് ഈസിലി ഡിസ്റ്റിംഗ്വിഷബിൾ ആണ്. പാർത്തനോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് അല്ലാത്ത എഗ്ഗിൽ നിന്നും ഒരു ഓർഗാനിസം ഉണ്ടാകുന്നതെങ്കിൽ അതിനാണ് പാർത്തനോജനസിസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും നമുക്ക് ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹണിബി, അതൊരു പാർത്തനോജനസിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഈ ഹണിബിയിൽ മെയിൽസിന് ഹാഫ് ക്രോമസോം ഉണ്ടാവുള്ളൂ അല്ലേ. അത്രയും നിങ്ങൾ പോകണമെന്നില്ല. ഹണിബിയുടെ ക്വീൻ എന്ന് പറഞ്ഞാൽ അത് ഡിപ്ലോയിഡാണ്. അത് എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഹാപ്ലോയിഡ് എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ ഹാപ്ലോയിഡ് എഗ്ഗ് ഫെർട്ടിലൈസേഷൻ നടത്താതെ വേണമെങ്കിൽ പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അതിനാണ് പാർത്തനോജനസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഓർഗാനിസം വിത്തൗട്ട് അണ്ടർഗോയിങ് ഫെർട്ടിലൈസേഷൻ ഓർ ഡെവലപ്പിംഗ് ഓഫ് എൻ ഓർഗാനിസം ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ്. അതിനാണ് പാർത്തനോജനസിസ് എന്ന് പറയുന്നത്. ഇതോടുകൂടി ഏകദേശം ആർത്രോപോഡ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇതിൽ കുറേ ഇക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതായത് ലാസിഫറ കേട്ടിട്ടുണ്ടോ, ലാക്ക് ഇൻസെക്ട്, അരക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസെക്ട്സ്. അതുപോലെ തന്നെ എപ്പിസ് ഇൻഡിക്ക, അതായത് നമ്മുടെ ബീ ആണ്, ഹണി കിട്ടുന്നു, ബീ വാക്സ് കിട്ടുന്നു, അത് കിട്ടുന്നു. അതുപോലെ സിൽക്ക് വോം, ബോംബിക്സ് മോറി, അതിൽ നിന്ന് നമുക്ക് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ഇക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസും ആരിലുണ്ട്, ഫൈലം ആർത്രോപോഡയിൽ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ്. എന്തൊക്കെയാണ്? ജോയിൻറ്റഡ് അപ്പൻഡേജസ്, എത്ര ലാക്സ് ഓഫ് എക്സിസ്റ്റിംഗ് സ്പീഷീസ്, ബൈലാറ്ററലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമീറ്റ്സ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ കോസ്മോപൊളിറ്റൻ, പിന്നെ ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു സെഫാലോതൊറാക്സ് ആൻഡ് അബ്ഡമൻ. അപ്പൻഡേജസ് ആർ പ്രസൻറ്റ്, മൗത്തിലെ മൗത്ത് പാർട്സ് ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് കംപ്ലീറ്റ് ആൻഡ് ദേ അണ്ടർഗോസ് ഷെഡിങ് ഓഫ് എക്സോസ്കെലിറ്റൺ ആൻഡ് ദിസ് പ്രോസസ് നോൺ ആസ് എഗ് ഡൈസിസ് വിച്ച് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ എ ഹോർമോൺ നോൺ ആസ് എഗ് ഡൈസോം. ദെൻ റെസ്പിറേഷൻ മൂന്ന് തരത്തിലുണ്ട്. ഒന്നുമില്ല ഗിൽസ് ആവാം, അല്ലെങ്കിൽ ട്രക്കിയൽ റെസ്പിറേഷൻ ആവാം, അല്ലെങ്കിൽ ബുക്ക് ലങ്സ് ആവാം. പിന്നെ ക്യാരക്ടേഴ്സ്, ആർത്രോപോഡയുടെ ജനറലി ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. എക്സ്ക്രീറ്ററി സിസ്റ്റം, അത് പലതരം എക്സ്ക്രീറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ സെൽസ് ഉണ്ട്. മാൽപീജിൻ ട്യൂബ്യൂൾസ് ഉണ്ടാവാം, ഗ്രീൻ ഗ്ലാൻസ്, ദെൻ ആൻറ്റിനറി ഗ്ലാൻസ്, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീറ്ററി ഓർഗൻസ് പ്രസൻ്റ് ആണ്. അതിൽ ഒരെണ്ണത്തിൻ്റെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാൽപീജിൻ ട്യൂബിളാണ് ആ ഗ്രീൻ കളറിൽ കാണുന്നത്. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ അത് ആ ഓർഗാനിസത്തിൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ മാൽപീജിൻ ട്യൂബുകൾ ആ ഉൾഭാഗത്തു നിന്ന് എന്ത് ചെയ്യും, യൂറിക് ആസിഡിനെ ക്യാരി ചെയ്ത് ഇൻഡസ്ട്രെയിനിലെത്തിച്ച് അവിടെ നിന്ന് യൂറിക് ആസിഡായിട്ട് പുറത്തേക്ക് കളയും. പിന്നെ അവരുടെ സെൻസ് ഓർഗൻസ് ഒമറ്റിഡിയുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ ഡബിൾ വെൻട്രൽ നോക്കോഡ് ഉണ്ട്, ഗാംഗ്ലിയോൺ അണൈറ്റഡ് ആണ്. ദെൻ സം ഓഫ് ദം അണ്ടർഗോസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്, വൈൽ സം അതേഴ്സ് അണ്ടർഗോസ് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. റീപ്രൊഡക്ഷൻ സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഇതിലുള്ളൂ. ഓക്കെ, ആർത്രോപോഡ ഇത്രയൊക്കെ ഇതിലുള്ളൂ. ഏകദേശം അവസാനിച്ചിരിക്കുന്നു. ആ ഇക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഓർഗാനിസംസും കൂടി നോക്കണം. അത് ഞാൻ വെറുതെ എൻ്റെ വായ കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ. അതായത് എപ്പിസ്, വേറെ ഏതൊക്കെയാണ്, എപ്പിസെൻഡിക്ക, ലാസിഫറ, അങ്ങനത്തെ ഇക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒന്നുകൂടി. അത് ടെക്സ്റ്റിലുണ്ട്. ലാസിഫറ, സിൽക്ക് വോം, ഹണീബി, അതൊക്കെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഫൈലം ആർത്രോപോഡ, ലാർജസ്റ്റ് ഫൈലം.